എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കുവരം തൂകി എഴുന്നള്ളുന്നു എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു ബെത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യപൂജ്യം മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭൂജ്യം എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കുവരം തൂകി എഴുന്നള്ളുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ സന്ദേശം എന്നുള്ളത് തോറ്റുപോയ ഒരു ദൈവത്തെ ഓർത്തെടുക്കുന്നത്, സ്വർഗത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ട് അതെല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു തൊഴുത്തിൽ വന്ന് ദൈവം ജനിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഈ ദൈവം തോക്കാൻ തയ്യാറായത് തൻ്റെ ജനത്തെ ജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു, ആ ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ ജനിച്ച തൊഴുത്ത് അത് പിന്നീട് നമ്മുടെ വീടിൻ്റെയും പള്ളിയുടെയും ഒക്കെ അലങ്കാരമായി സൗഭാഗ്യമായിട്ട് മാറിയത്. എവിടെ ജനിക്കുന്നു എന്നുള്ളതല്ല, നമ്മളുടെ ജീവിതത്തിൻ്റെ നന്മയും സുകൃതവും കൊണ്ട് ജനിച്ച ഇടത്തെ കൃപയുടെ ആലയമാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് തോറ്റവൻ്റെ ഓർമ്മ നാം ആചരിക്കുമ്പോൾ കൂടെയുള്ളവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ വല്ലപ്പോഴൊന്നും തോറ്റു കൊടുക്കാൻ പറ്റിയാൽ അതിലൂടെ ഒത്തിരിയേറെ പേര് ജയിക്കും, ഒത്തിരിയേറെ പേര് രക്ഷയുടെ സൗഭാഗ്യത്തിലേക്ക് വരും. അതോടൊപ്പം തോറ്റുകൊടുക്കുന്ന നിങ്ങൾ സ്വർഗത്തോളം വളരും, ഉയരും. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ നന്മ നിറഞ്ഞ, കൃപ നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഗോഡ് ബ്ലെസ് യു. ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.